ശ്രീനിവാസിൻ്റെ ശ്രീനിവാസൻ നായകനാകുന്ന ഒരു സിനിമയാണ് അറബിക്കഥ. ആ അറബിക്കഥയിലെ ഒരു പാട്ടാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ചോര വീണ മണ്ണിൽ. നല്ല അടിപൊളി ഒരു പാട്ടാണ്. അതിലൊരു മുദ്രാവാക്യമുണ്ട്: പണിയില്ലാപ്പട പെരുകും നാടിന് മോചനമില്ലെന്നറിയുക നാം, പണിയെത്തിക്കൂ കൈകളിലെല്ലാം, എന്നിട്ടാകാം കമ്പ്യൂട്ടർ. കേൾക്കാം നല്ല രസമാണ്. ഒരു കാലത്ത് പട്ടിണി പാവങ്ങൾ എന്ന് വിശേഷിക്കപ്പെട്ടെന്ന കൈക്കോട്ടും പണിയെടുക്കുന്ന, തുമ്പാപ്പണി എടുക്കുന്ന സാധാരണക്കാരായ വ്യക്തികൾ, അല്ലെങ്കിൽ ആശാരിപ്പണി എടുക്കുന്നവർ, അതുപോലെ നാടുപണികൾ എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർ, അവർ അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ അതാണ് തൊഴിലാളികളുടെ പ്രസ്ഥാനം, അതാണ് തൊഴിലാളി മറ്റു മേഖലകളിൽ പണിയെടുക്കുന്നത്, അതായത് ഒരല്പം വൃത്തിയും എടുപ്പുമുള്ള കുപ്പായം പാൻറും മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ, അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെയൊക്കെ ബൂർഷാസികളായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം. ആ കാലത്തിന് ശേഷം പിന്നെ SFI എന്ന പ്രസ്ഥാനം വരുന്നു. ആ പ്രസ്ഥാനത്തിൽ അതുപോലെ തന്നെ അതേ നയം പിന്തുടരുന്നു. ആ SFIയുടെ ചില നയങ്ങളും ഈ പാർട്ടിയുടെ ഈ നയങ്ങളും നമ്മുടെ ഈ നാടിൻ്റെ വികസനത്തെ ചെറുതായിട്ടൊന്നുമല്ല മുരടിച്ചത്. ഞാനീ പറഞ്ഞു വരുന്നത് CPMനെ പൊങ്കാലയിടാനോ ഇടതുപക്ഷത്തെ താറടിക്കാനോ അല്ല. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരള ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത്. ആ ബഡ്ജറ്റിൽ സ്വാശ്രയ കോളേജുകൾ അല്ലെങ്കിൽ അതുപോലെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിരുന്നു. ആ ബഡ്ജറ്റ് അവതരണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വീഡിയോയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ടെക്സ്റ്റ് എനിക്ക് അയച്ചിരുന്നു വാട്സപ്പിൽ. ആ വാട്സപ്പ് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി, കാരണം അതൊരു ഒന്നൊന്നര എഴുത്താണ്. ഞാനതൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്, എന്നിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്ത്. അറിയണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ, അതുകൊണ്ട് കമൻ്റ് എഴുതാൻ മറക്കരുത്. ഇപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാൽ ആരായിരുന്നു? അദ്ദേഹം SFI നേതാവായിരുന്നു. അദ്ദേഹം തന്നെ നേതൃത്വം നൽകി ചെയ്ത ഒരു കൂട്ടം സമരങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ സമരത്തിൽ അനേകം KSRTC ബസ്സുകൾ രക്തസാക്ഷികൾ ആയിട്ടുമുണ്ട്. ഒട്ടേറെ സർക്കാർ സംവിധാനങ്ങൾക്ക് നാശനഷ്ടം നേരിട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സമരമായിരുന്നു സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾ. അന്നത്തെ SFIക്കാരുടെ പ്രധാന മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: പെരുന്നയിലെ നായന്മാർക്കും കോട്ടയത്തെ പാതിരിമാർക്കും കോഴിക്കോട്ടെ കോയമാർക്കും വിദ്യാഭ്യാസം പണയം വെച്ചു. അതിനുശേഷം പെരിയാറിൽ ജലം ഒരുപാടൊഴുകി. ബാലഗോപാൽ എണ്ണ തേപ്പിച്ച പിള്ളേർ SFI നേതാക്കളായി. തുടർന്ന് നടന്ന മറ്റൊരു സമരമായിരുന്നു ജോൺ ഹോപ്കിൻസ് സർവകലാശാലയുടെ ഏഷ്യൻ ക്യാമ്പസ് കേരളത്തിൽ തുടങ്ങാൻ AK ആന്റണിയുടെ സർക്കാർ അനുമതി നൽകിയതിനെതിരെയുള്ള ഘോര സമരം. 1876 തുടങ്ങിയ അമേരിക്കയിലെ ആദ്യത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായ ജോൺ ഹോപ്കിൻസ് അവരുടെ ഏഷ്യൻ ക്യാമ്പസ് കേരളത്തിൽ 3 തുടങ്ങാൻ ധാരണയാകുന്നത് AK ആന്റണിയുടെ കാലത്താണ്. CPMന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ വൻ സമരം തുടങ്ങുന്നു. മുൻനിരയിൽ ബാലഗോപാലനും ഉണ്ടായിരുന്നു. CIA നമ്മുടെ നാട്ടിൽ ഡാറ്റ കൊണ്ടുപോകും, ചാരപ്രവർത്തനം നടത്തും, ആഗോള മരുന്ന് പരീക്ഷണ മാഫിയ, മലയാളിയെ ഗിനിപ്പന്നിയാക്കും തുടങ്ങി ഇതിനെതിരെ ആരോപിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. CPMന് വേണ്ടി ഈ അവാസ്തവ പ്രചരണം കൊടുമ്പിരി കൊള്ളിക്കാൻ B ഇക്ബാലിനെ പോലെയുള്ള സമുന്നത മെഡിക്കൽ വിദഗ്ധർ പോലും ഇറങ്ങി എന്നതാണ് ഓർമ്മ. ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതിന്റെ കൂടെ അണിചേർന്നു. 2016 തിരുവനന്തപുരത്ത് കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സംഗമ വേദിയിൽ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അധ്യക്ഷൻ TP ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിക്കൊണ്ടാണ് SFI വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എതിരെയുള്ള തങ്ങളുടെ കരുത്തുറ്റ എതിർപ്പ് വ്യക്തമാക്കിയ മറ്റൊരു സംഭവം അരങ്ങേറിയത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഓരോ മുന്നേറ്റത്തിനും തുരങ്കമച്ചവരാണ് SFI. ഇവർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകിയത് CPMഉം താത്വിക പ്രതലം ഒരുക്കിയത് ശാസ്ത്ര സാഹിത്യ പരിഷത്തും ആയിരുന്നു. ബാലഗോപാൽ താൻ തന്നെ നടത്തിയതും താൻ വളർത്തിയ പിള്ളേർ നടത്തിയതുമായ തട്ടിപ്പ് സമരങ്ങളുടെ പേരിൽ കേരളത്തോട് മാപ്പ് പറഞ്ഞിട്ട് വേണമായിരുന്നു സ്വകാര്യ വിദേശ കമ്പനികൾക്കുള്ള പരവധാനമിരിക്കൽ നയം പ്രഖ്യാപിക്കാൻ. എങ്ങനെയുണ്ട്? അതായത് ഇപ്പോൾ ഓരോ കാലം കഴിയുമ്പോൾ മാറി മാറിയാണ് ചിന്തിക്കുന്നത്. മുമ്പ് MK മുനീർ ഒരു പദ്ധതി കൊണ്ടുവന്നു കേരളത്തിൽ. എന്തായിരുന്നു അതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കേരളത്തിൽ തെക്ക് വടക്ക് തീരദേശ പാത 6 വരി ഹൈവേ, അതായത് ഇന്ന് കേരളത്തിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൈവേ 10, 15, 20 കൊല്ലം മുമ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ എന്തായിരുന്നു ഇവിടെ പുകില്? അന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ വളരെ ചെറിയ പൈസയ്ക്ക് അത് തീർന്നതിനെ ഇന്ന് അതിൻ്റെ മെയിൻ്റനൻസ് നോക്കിയാൽ മതിയായിരുന്നു. 6 വരി റോഡും അതുപോലെ 4 വരി സർവീസ് റോഡും അടക്കം അടിപൊളി റോഡ് എന്ന സങ്കല്പം അന്ന് MK മുനീർ വന്നപ്പോൾ പശുവിന് അപ്പുറത്ത് മാറ്റി കെട്ടാൻ പറ്റൂല, ഇപ്പുറത്ത് കുറ്റി കെട്ടാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞവർ പിന്നെ KRLന്റെ കുറ്റിയും കൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ ഞാനടക്കമുള്ള അതുപോലെ രവിനാഥൻ പിള്ള, സൗദി ബഹ്റൈൻ പാലത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള രവിനാഥൻ പിള്ള അടക്കമുള്ള ഞങ്ങൾ
കേരളത്തിൽ ഒരു റോഡ് നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി സർക്കാരിന് സമർപ്പിച്ചിട്ട് തിരിഞ്ഞു നോക്കിയില്ല. അതായത് ഒരു രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിക്കാതെ, ഒരു രൂപ ടോളില്ലാതെ, 2 വർഷത്തിനുള്ളിൽ പണി തീർക്കാവുന്ന 6 വരി കോൺക്രീറ്റ് റോഡും സർവീസ് റോഡും ഒരാളുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുത്താതെ, ഇനി അഥവാ കിടപ്പാടം ആരെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്നത്തെ ഇന്ന് ഹൈവേ ഏത് രീതിയിലാണോ പണം കൊടുത്തത് അതുപോലെ തന്നെ അവർക്കൊരു പുനരധിവാസം നടത്തി കൊടുത്തതിന് ശേഷം മാത്രം അവരുടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അത് 2 വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കാം. തീരദേശ നിയമങ്ങളിൽ ചെറിയ ചില്ലറ മാറ്റങ്ങൾ വരുത്തിയാൽ 100 വർഷത്തേക്ക് മെയിൻ്റനൻസ് ഇല്ലാത്ത ഒരു റോഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് അന്ന് പറഞ്ഞപ്പോൾ കോഴ കിട്ടൂല എന്ന ഒരു ഒറ്റ കാരണത്താൽ എതിർത്ത സർക്കാരൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്നത്. ഇന്നത് നടക്കില്ല. ഇന്ന് ഇന്റർനെറ്റിന്റെ കാലമാണ്. അന്ന് അഡ്വർടൈസ്മെന്റ് രംഗത്ത് LED വാളുകളിൽ നിന്ന് വാർഷിക കണക്കിനുള്ള പണം പിരിച്ചുകൊണ്ട് മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് ഉണ്ടാക്കാമെന്ന റോഡ് ഇന്ന് ഓരോരുത്തരുടെ കയ്യിൽ ലോകം ഇരിക്കുമ്പോൾ ഇന്ന് അത്തരത്തിലുള്ള ഒരു റോഡിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. കാരണം സൗജന്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു കാലം. അന്നത്തെ ആ പദ്ധതി ഉപേക്ഷിച്ചവർ തന്നെയാണ് MK മുനീറിനെ മേലം കിട്ടത്. ഏതായാലും ഇതാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പല സമരങ്ങളും പല രീതിയിലും പലപ്പോഴും CPM നടത്തും. പൂട്ടിക്കാനല്ലാതെ തുറക്കാൻ വേണ്ടിയുള്ള സമരം ഇല്ലല്ലോ ഇവിടെ. എന്തെങ്കിലും ഇവിടെ വന്നാൽ അതിനെ തടയുക. ട്രാക്ടർ വന്നപ്പോൾ തടഞ്ഞു, കമ്പ്യൂട്ടർ വന്നപ്പോൾ തടഞ്ഞു, എന്നിട്ട് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്നത്. ഇന്ന് പണിയെടുക്കാൻ ബംഗാളികളെ ഇറക്കേണ്ടി വന്നു. ഒരുപക്ഷെ ഈ ട്രാക്ടറും അതേപോലെ കമ്പ്യൂട്ടറും ഒക്കെ വേണ്ട എന്ന് അന്ന് പറഞ്ഞത് ബംഗാളിൽ നിന്ന് ഒരുപറ്റം ആൾക്കാർ, അതായത് അവർ ഭരിച്ച് നിർത്തിയെടുത്തുന്ന ഒരുപറ്റം ആൾക്കാർ കേരളത്തിൽ വന്ന് കൂലിപ്പണിയെടുക്കാൻ തയ്യാറായിരിക്കും, അത്തരത്തിലാണ് ബംഗാളിൻ്റെ പോക്ക് അന്നേ അവർ തിരിച്ചറിഞ്ഞിട്ടായിരിക്കണമെന്നാണ് ഇന്ന് ഞാൻ സംശയിക്കുന്നത്.